മരിയേ എന്നീശുവാണൊരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ നിർദ്ദേശപ്രകാരമുള്ള 33 ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കായുള്ള ഒരുക്കം നാം ഇന്ന് ആരംഭിക്കുകയാണ്. മറിയം വഴി യേശുവിലേക്ക് എന്ന മഹനീയ രഹസ്യം യഥാർത്ഥ മരിയഭക്തി എന്ന തൻ്റെ കൃതിയിലൂടെ വിശുദ്ധൻ ആവിഷ്കരിച്ചു. തൻ്റെ മരണക്കിടക്കയിൽ ക്രൂശിത രൂപവും മാതാവിൻ്റെ തിരുസ്വരൂപവും ചുംബിച്ചുകൊണ്ട് പിശാചിനോട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, നീ എന്നെ ആക്രമിക്കുന്നത് വൃതാവിലാകുന്നു, ഞാൻ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും മധ്യയാണ്, എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി, ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല. വിശുദ്ധൻ പറഞ്ഞതുപോലെ ഈ വരുന്ന 33 ദിവസം ഈശോയുടെയും മറിയത്തിൻ്റെയും മധ്യേ അവരോടൊപ്പം നാം ഒരു ആത്മീയ യാത്ര ചെയ്യുകയാണ്. പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുവാനുള്ള ആത്മധൈര്യവും അറിവും നമുക്ക് ശുശ്രൂഷ പ്രദാനം ചെയ്യും. അതുപോലെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി നമ്മുടെ ജീവിത ദൗത്യം ശരിയായി പൂർത്തീകരിക്കുവാനുള്ള കൃപാവരങ്ങളും നമുക്ക് ലഭിക്കും. ഒന്നാമത്തെ ദിവസത്തെ വിചിന്തനത്തിൽ നാം എല്ലാവരും പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി കൂടാതെ ഒരുവനും ക്രിസ്തുവുമായി ഐക്യം പ്രാപിക്കാനോ പരിശുദ്ധാത്മാവിനോട് പരിപൂർണ വിശ്വസ്തത പാലിക്കുവാനോ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ദൈവത്തോടുള്ള ആഴമേറിയ സ്നേഹമാണ് സഹോദരരെ സ്നേഹിക്കുവാനും വിശുദ്ധിയിലേക്ക് വളരുവാനും നമ്മെ സഹായിക്കുന്നത്. സ്വാർത്ഥമോഹങ്ങളും പാപങ്ങളും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ തടസ്സം സൃഷ്ടിക്കുന്നു. പുണ്യപൂർണതയുടെ ഏറ്റവും നിഗൂഢവും വിശിഷ്ടവുമായ മാർഗത്തിൽ പ്രവേശിക്കുവാനും മറ്റുള്ളവരെ ഈ മാർഗത്തിലേക്ക് നയിക്കുവാനുമുള്ള അധികാരം മറിയത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ സഹായത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആഴമേറിയ ഒരു മാനസാന്തരത്തിലൂടെ ശരിയായ ഒരു ആധ്യാത്മിക പുരോഗതിയിലേക്ക് മുന്നേറുവാൻ നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് ഈ ശുശ്രൂഷയിലൂടെ പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹൃദയേ